5000 രൂപയുടെ നാരങ്ങ ഉള്ളതല്ലേ, ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന സോഡ തന്നെയാ. അത് തന്നെയല്ല, അതിനകത്ത് ഈട്ട വലിയ സ്വർണ്ണമുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് വിറ്റിരിക്കും. നാട്ടുകാർ മൊത്തം ട്രോളുന്നുണ്ടല്ലോ. നാട്ടുകാരെല്ലാം ട്രോളിക്കോട്ടെ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ല. ഈ സ്വർണം ചേർത്ത് ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ല. ഞാൻ സ്വർണം ചേർത്താലേ ഇവിടെ പ്രശ്നം. യു കെയിലൊക്കെ ഇരുന്ന് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടോ ഇങ്ങോട്ട് ഒന്ന് വരണം, വന്നൊരു നാരങ്ങ വെള്ളം കുടിക്കണം. അവരെന്നെ കളിയായിക്കൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് ഗിന്നസ് എടുത്തിട്ട് ഞാൻ അവരെല്ലാം ഒന്ന് കാണുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. 1000 കുടിക്കും, 1016 ഞാൻ വിൽക്കും. ആ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ വിളിച്ചവരോട് ഞാൻ സന്തോഷമായിട്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് സങ്കടം തോന്നിയ ഇടയ്ക്ക് കയറി താഴെ ഞാൻ എഴുതി, അതുകൂടെ സഹിച്ചോണം. 5000 നാരങ്ങ വെള്ളത്തിന് ആ പേര് വരെ ആ വീഡിയോയിലാണ് പറയുന്നത്. ഹസ്ബൻഡ് സാർ കംപ്ലീറ്റ് ഇറക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് ഇറക്കിയിരിക്കും. എന്ത് സംഭവിച്ചാലും 3000 കുടിച്ചിട്ട് പുള്ളിക്ക് പ്രശ്നമൊന്നും ഇല്ല, നാട്ടുകാർക്കാ പ്രശ്നം. എന്നെ നാട് കടത്തണമെന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത്. നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയ്ക്കടുത്തുള്ള ആ വൈറൽ നാരങ്ങാവെള്ള കടയിലാണ്. അതായത് 3000 രൂപയുടെ നാരങ്ങാവെള്ളത്തിന് ശേഷം നമ്മളെ ശ്രീകുമാർ ചേട്ടൻ അവതരിപ്പിക്കുന്ന പുതിയ നാരങ്ങാവെള്ളം 5000 രൂപയുടെ, അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ശ്രീകുമാറേട്ടാ, 5000 രൂപയുടെ നാരങ്ങാവെള്ളം വിൽക്കോ? 100% വിൽക്കും. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് വിറ്റിരിക്കും. നാട്ടുകാർ മൊത്തം ട്രോളുന്നുണ്ടല്ലോ. നാട്ടുകാരെല്ലാം ട്രോളിക്കോട്ടെ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇപ്പം ഈ 5000 രൂപയുടെ നാരങ്ങാവെള്ളത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അതുപോലെ അത്യാവശ്യം അതിനകത്ത് സോഡ തന്നെ പ്രത്യേക ഒരു സോഡയാണ്, അത്യാവശ്യം വില ഉള്ള. അതെന്ത് സോഡയാ? അത് നമ്മുടെ നാട്ടിലെ സോഡയല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് വരുത്തിയതാ. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഭക്ഷ്യയോഗ്യമായ സ്വർണം ചേർക്കുന്നുണ്ട് അതിനകത്തല്ല. അതൊരു പ്രത്യേക രീതിയില്ല, അന്നേരം കാണിക്കാം. ഇത് മറ്റേ 3000 നാരങ്ങാവെള്ളം മോഡലല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സുകളല്ല, മറിച്ച് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളാണ്. ഒറിജിനൽ ജ്യൂസാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവനെ മറ്റു ഒരു ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു ആമസോൺ വഴി വരുന്നല്ല. ഇപ്പം എന്ത് ലോകത്തിൻ്റെ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കൈ വിരൽത്തുമ്പിൽ നിൽക്കുകയല്ലേ, എന്ത് സാധനം കിട്ടാതെ. വട്ടാണെന്ന് കൂട്ടിക്കോ, വട്ടാണെന്ന് കൂട്ടിക്കോ. ഇതുപോലെ വട്ടത്തരം പറയാന്ന് പറഞ്ഞ 3000 വിറ്റ് കാണിച്ചപ്പോ എന്തോ അവസ്ഥ? എന്തുവായിരുന്നു 3000 രൂപയുടെ കുടിച്ചപ്പോ എന്തോ പറഞ്ഞേ? 3000 രൂപയുടെ കുടിച്ചിട്ട് പുള്ളിക്ക് പ്രശ്നമൊന്നും ഇല്ല, നാട്ടുകാർക്കാ പ്രശ്നം. കുടിച്ച് ആകെ യാതൊരു പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് പ്രശ്നം. എന്നെ നാട് കടത്തണമെന്നാ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവരും കൂടെ കൂടി നാടൻ കടത്തിയായിരുന്നു ഞങ്ങൾ പോകാറുണ്ട്. എപ്പോൾ ഇറക്കിന്ന് ചോദിച്ചാൽ വരും, ഇറക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് ഇറക്കിയിരിക്കും. എന്ത് സംഭവിച്ചാലും 5000 രൂപയുടെ ഓർഡർ, നമ്മൾ ആദ്യം കുറെ ബ്ലോഗർമാർ 5000 രൂപയുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി വന്നത്. അന്ന് പറഞ്ഞ സമയമായിട്ടുള്ള ആയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് ഉണ്ടാക്കിയ രീതിയോട് തന്നെ എനിക്കൊരുത്തേ, കാരണം അത് ശരിയായിട്ടില്ല. വീണ്ടും ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടാക്കിയത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ അത്യാവശ്യം കുടിക്കാൻ കൊള്ളാവുന്ന കുഴപ്പമില്ല, നല്ലൊരു നാരങ്ങ വെള്ളം. ഇതൊക്കെ എങ്ങും കാണാണ്ട് പോയിട്ടില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. നിങ്ങളൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യം തന്നെ, ഇതൊരു തമാശ ഒരു രസം അത്രേ ഉള്ളൂ. 5000 രൂപയുടെ നാരങ്ങ വെള്ളത്തിന് ആ പേര് വരെ ആ വീഡിയോയിലെ പറയൂ. ഹസ്ബൻഡ് സാർ കംപ്ലീറ്റ് 404 വെറൈറ്റി നാരങ്ങ വെള്ളം. അതങ്ങ് 30 രൂപയിൽ തുടങ്ങിയാൽ 10 രൂപ 10 രൂപ വെച്ച്, അതായത് നമ്മുടെ ഈ ഈ നാരങ്ങ വെള്ളം മുതൽ 404 നാരങ്ങ വെള്ളങ്ങളുണ്ട്, മനസ്സിലായോ? അതിൽ ഉൾപ്പെടുന്നതാണ് ഈ 3000 ആയുഷ് കൂട്ടും 1000 സഞ്ജീവനി കൂട്ടും ഒക്കെ. ആര് വന്നാലും കുടിക്കുക, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളിൽ നിന്നും കൂടും. അവര് കളിയായിക്കൊണ്ടിരിക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ട, ആരും ഒന്നും മിണ്ടാതിരുന്ന കഷ്ടമല്ലേ. അവര് കളിയാക്കുന്നു, ഞാൻ ഗിന്നസ് എടുക്കുന്നു, ഇത്ര വ്യത്യാസം സംശയം എന്നാ? ഇല്ല പിന്നെ നമ്മൾ ഈ പണിക്ക് ഇറങ്ങുകയല്ലേ. അവരെന്നെ കളിയായിക്കൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് ഗിന്നസ് എടുത്തിട്ട് ഞാൻ അവരെല്ലാം ഒന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ ഇപ്പം അത്യാവശ്യം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്നു. അല്ലാതെ കൂടെ നിന്ന് ഫോട്ടോ വരെ എടുത്ത് നാട്ടുകാരെ കാണിക്കുക. അല്ല ആരാധകരെന്നല്ല, കട എന്താണ്, ഇത്രയും വലിയ കാര്യങ്ങൾ ഇത്രയും വലിയ വിമർശനം ഉണ്ടായപ്പം കട എന്താണെന്ന് അറിയാൻ വരുന്നവരാണ് കൂടുതലും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, കുഴപ്പമില്ല. തമിഴ്നാട്ടിലൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര്, മണ്ഡലകാലമല്ലായിരുന്നു ശബരിമല, ഒരുപാട് പേര് ഇറങ്ങി നിന്നിട്ട് ഈ കട തപ്പി വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നു. സാധാരണ ഒരാൾ വന്ന് എത്ര രൂപ വരെ നാരങ്ങാവെള്ളം കുടിച്ചിട്ടുണ്ട്? ഇവിടെ 3000 ഒന്ന് കുടിച്ചു. 3000 കുടിച്ചത് ഓക്കെ, അല്ലാതെ തൊട്ട് 800 ഉണ്ടല്ലോ. 1000 കുടിച്ചു, 1000 16 ഞാൻ വിറ്റു. 16 നാരങ്ങാവെള്ളം വിറ്റു.
ഞാനിന്ന് താഴോട്ടുള്ള പിന്നെ നമ്മുടെ ചിത്രവർണ്ണക്കൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികം ആൾക്കാർ കുടിക്കാതെ 90 ആരും കുടിക്കാതിരുന്നത് ആ ചിത്രവർണ്ണക്കൂട്ടും ഞാനൊരെണ്ണം വിട്ടു അതിങ്ങനെ ഇതുപോലൊരു വീഡിയോ പറഞ്ഞത് കൊണ്ട് എനിക്കത് വിൽക്കാൻ പറ്റിയത് വിട്ടിട്ടില്ല വിട്ടിട്ടില്ല അങ്ങനെ ഇപ്പം ഇവിടെ വിൽക്കാത്ത നാരങ്ങാവെള്ളങ്ങളൊന്നുമില്ല ഇനി ഈ 5000 മാത്രമേ ഉള്ളൂ അവരോട് കമന്റ് എഴുതുക തന്നെ അവരുടെ സംശയങ്ങളെ 100% കമന്റായി തന്നെ രേഖപ്പെടുത്തിട്ടുണ്ട് അതിനെന്താ കുഴപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ വിളിച്ചവരോട് ഞാൻ സന്തോഷമായിട്ട് പിന്നെ ഇടയ്ക്ക് എനിക്ക് സങ്കടം തോന്നിയ ഇടയ്ക്ക് കയറി താഴെ ഞാൻ എഴുതി അതുകൂടെ സഹിച്ചു പോകണം അങ്ങനെ ഈ ഒരു ആശയം വന്നെ ഇത്രയും നാരങ്ങാവളം വെറൈറ്റി ഓഫ് നാരങ്ങാവളം വിൽക്കണമെന്നുള്ളത് എങ്ങനെയാണ് ഇത് ഈ ആശയം ഇതിൻ്റെ പിന്നാലെ ഞാൻ കൂടിയത് സോഷ്യൽ മീഡിയ കാരണം തന്നെ കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ ഞാനൊരു നല്ല പാചകക്കാരൻ അത്യാവശ്യം പാചകം ചെയ്തു ഞാൻ ഇതിലെ ബിരിയാണികളൊക്കെ വെറൈറ്റി നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കുറേ ബിരിയാണികളുണ്ട് നേരി ബിരിയാണി അടക്കം അപ്പം ഒരു ദിവസം നമ്മുടെ സുഹൃത്തൊരു ഇതുപോലൊരു കട തുടങ്ങി ആ കടയിൽ ചെന്ന അവൻ്റെ നാരങ്ങാവെള്ളോട് പോയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെയാണ് ഞാൻ ആദ്യം അവനോട് പറയുന്നത് എടാ അത് അങ്ങനല്ല എടുക്കുന്നത് ഇതിന് വേറൊരു രീതി ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാനതങ്ങ് എൻ്റെ രീതിയാണ് പിന്നെ അതേ മാത്രമായി എൻ്റെ പരിപാടി അങ്ങനെ ഇപ്പം ഞാൻ 406 പറയാം 406 നാരങ്ങകളുണ്ട് 404 ഇപ്പം ട്യൂബറിസോടെ വന്ന് ഇപ്പം ഈ 5000 ഇവിടെ വരുന്ന കസ്റ്റമർ ഒന്നും എന്നെ ചീത്ത വിളിക്കാനോ അല്ല അങ്ങനൊന്നും പ്രശ്നമുണ്ടാകും വിളിച്ചിട്ടില്ല ഇന്നേ വരെ വിളിച്ചിട്ടില്ല പിന്നെ ഇതുപോലെ കട കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് പേരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട് UKയിലൊക്കെ ഇരുന്ന് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് അവരൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് ഇങ്ങോട്ട് വരണം വന്നൊരു നാരങ്ങാവെള്ളം കുടിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ ഒരു തവണയെങ്കിലും ഈ കടയിൽ നിന്ന് കണ്ടിട്ട് പോയി ചീത്ത വിളി ആ അതോടെ അവർ എല്ലാ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും സന്തോഷവാന്മാരും സന്തോഷവതികളും ആകും അപ്പം ശ്രീകുമാരേട്ടൻ 5000 നാരങ്ങാവെള്ളം വിൽക്കാൻ പോവുക നമുക്ക് കാത്തിരിക്കാം എങ്ങനെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇന്ന് കാണാം.